വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ അവസ്ഥയിൽ തോൽക്കുമെന്ന പേടി ബി ജെ പിയെ ചെറുതായി അലട്ടുന്നുണ്ട്. എങ്കിലും എന്ത് കളി കളിച്ചും വിജയം ഉറപ്പാക്കാൻ ആഞ്ഞു ശ്രമിക്കുകയാണ് ബി ജെ പി. പ്രതിപക്ഷ പാർട്ടികൾക്കു നേരെ അവകാശവാദങ്ങൾ ബി ജെ പി ഉന്നയിച്ചു തുടങ്ങി. പ്രതിപക്ഷത്തിനു നേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത്തവണ ഹനുമാനെ കൂട്ടുപിടിച്ചാണ് മോദി പ്രതിപക്ഷത്തിനു നേരെ തിരിഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ സാമൂഹിക നീതിയെക്കുറിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും എന്നാൽ ഓരോ ഇന്ത്യക്കാരനെയും സഹായിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ആണെന്നുമാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ബി ജെ പിയുടെ 44-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് മോദി ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമ്മൾ സംതൃപ്തരാകേണ്ടതില്ല. 2024-ൽ ആർക്കും ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത് സത്യമാണ്. എന്നാൽ ബി ജെ പി പ്രവർത്തകരായ നമുക്ക് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഹൃദയം കീഴടക്കണമെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. അതേസമയം മോദി തേരി കബർ ഖുദേഗി, അതായത് മോദി നിങ്ങളുടെ ശവക്കുഴി കുഴിക്കപ്പെടുമെന്ന കോൺഗ്രസ് മുദ്രാവാക്യം സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. ബാദ്ഷാഹി, അതായത് ഫ്യൂഡൽ ചിന്താഗതിയുള്ള ഈ ആളുകൾ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ദരിദ്രരെയും നിരാലംബരെയും അടിമകളാക്കിയിട്ടാണ് കണക്കാക്കിയതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ കടുത്ത ഭാഷയിലുള്ള ആരോപണം. രാജ്യത്തെ അഴിമതി, സ്വജനപക്ഷപാതം, ക്രമസമാധാന വെല്ലുവിളികൾ എന്നിവയ്ക്കെതിരെ പോരാടാൻ ബി ജെ പി ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. അത് ഹിന്ദുദൈവമായ ഹനുമാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. ഇന്ന് ഇന്ത്യ ഹനുമാനെ പോലെ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ സജ്ജമാണ്. ഞങ്ങളുടെ പാർട്ടി ഹനുമാൻജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു. ഹനുമാനെ പോലെ ചില സമയങ്ങളിൽ നമുക്ക് കർക്കശരായിരിക്കാൻ കഴിയും. എന്നാൽ ഞങ്ങൾ അനുകമ്പയും വിനയവും ഉള്ളവരാണ്. ഹനുമാനെ പോലെ നിശ്ചയദാർഢ്യവും എന്തും ചെയ്യാനുള്ള മനോഭാവവും ബി ജെ പിക്കുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുകയും അവ നിറവേറ്റാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുക എന്നതാണ് പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരം. കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷികളും ചെറിയ ചിന്താഗതിയുള്ളവരാണ്. പ്രതിപക്ഷ പാർട്ടികൾ അഴിമതിയിലും ജാതീയതയിലും കുടുംബവാഴ്ചയിലും മുങ്ങിക്കുളിച്ചവരാണെന്നും ഹനുമാനെ കൂട്ടുപിടിച്ച് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനു നേരെ ആഞ്ഞടിച്ചു. 2014-ൽ 800 വർഷത്തെ അടിമത്തം അവസാനിപ്പിച്ച ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാതൃകാപരമായ മാറ്റം കൊണ്ടുവന്നതായി അദ്ദേഹം പറഞ്ഞു. ബി ജെ പി എപ്പോഴും രാജ്യത്തെ തങ്ങളുടെ നയമായി മുന്നിൽ നിർത്തിയിട്ടുണ്ടെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം ബി ജെ പിയുടെ ഭരണവിരുദ്ധ വികാരം തുറന്നു കാട്ടുകയാണ് ഓരോ ദിവസവും. അതിനുള്ള അവസരവും ബി ജെ പി ഉണ്ടാക്കുന്നുണ്ട്. വില വർദ്ധിപ്പിച്ചും അക്രമണങ്ങൾ അഴിച്ചുവിട്ടും വാഗ്ദാനങ്ങൾ വെറും വാക്കാക്കിയുമൊക്കെ ബി ജെ പി ഇന്ത്യയിൽ അഴിഞ്ഞാടുമ്പോൾ കോൺഗ്രസിനെ ബി ജെ പിക്കു നേരെ തുറന്നടിക്കാനുള്ള അവസരം തന്നെയാണ് ലഭിക്കുന്നത്. ആരെയും കൂട്ടുപിടിക്കാതെയാണ് കോൺഗ്രസ് ഇതെല്ലാം തുറന്നുകാട്ടുന്നതും.